വേണുചേട്ടൻ വഴിയാണ് സോപാനത്തിൽ വന്നത്. അപ്പം വേണുചേട്ടൻ സ്ഥിരം, മിക്കവാറും ഇവിടെ സിനിമയുടെ ഷൂട്ടില്ലെങ്കിൽ നമ്മുടെ കളരി കൂടെ കൂടും, കൂടുകയെന്നാണ് പറയണം. നമ്മുടെ ഭാഷയും നമ്മുടെ ശൈലിയൊക്കെ ഒരുമിച്ച് അടങ്ങും. നമ്മുടെ ട്രിവാൻഡ്രം ഭാഷ, നമ്മുടെ ശൈലി എന്താണ്? പോയിട്ട് വരട്ടെ, പോയിട്ട് വരട്ടെ, പോയിട്ട് അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പോയിട്ട് വരട്ടെ, ഇത് പോയിട്ട് വരട്ടെ. എറണാകുളവും കാസർഗോഡും പാലക്കാടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ട്രിവാൻഡ്രം സംസാരിച്ച് അവരെല്ലാം കൂടെ വേറൊരു ഭാഷയായി. എന്തിനാ ആർക്കുട്ടി ഇപ്പം ഇത് നമ്മളെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ പോയി അടുത്ത ചാനലിന് വേണ്ടി? എന്തോ ചെയ്തപ്പോൾ മറുപടിയും ഒരു ടൈം കൂടെ ഒന്നുകൂടെ ഞാൻ ഇവിടെ നടക്കാം, ഇവിടെ നിന്ന് എടുത്തോ, അവിടെ നിന്ന് വേണ്ട, ഇവിടെ നിന്ന് എടുത്തോ, അവിടെ അന്തം വിട്ടു. പണ്ട് നമ്മൾ അഭിമാനം കൊണ്ടിരുന്നു 44 നദികളുള്ള സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ്. അതെ, ഇപ്പൊ 44 നദികളെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഈ കൊറോണ കഴിഞ്ഞപ്പം മനുഷ്യൻ ഒരു പാഠം പഠിച്ചു, ഇനിയെങ്കിലും മാറുക അങ്ങനെ തോന്നുന്നു. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൂടിക്കാഴ്ചയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുഖവിരയൊന്നും ആവശ്യമില്ലാത്ത ഒരു അഭിനയ പ്രതിഭയാണ്, മലയാളികളുടെ പ്രിയങ്കരനായ ശ്രീ ബിജു സോപാനം. ബിജു സോപാനം ആ പേര് കേൾക്കുമ്പോൾ തന്നെ മഹത്തായ ഒരു കലയാണ് നമുക്ക് ഓർമ്മ വരുന്നത്, കാവാലം സാർ തുടങ്ങി വെച്ച സോപാനത്തിൻ്റെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യം ഇപ്പോൾ ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ട വേണുചേട്ടൻ്റെ വേർപാട് തന്നെയാണ്, നെടുമുടി വേണുചേട്ടൻ്റെ. എങ്ങനെ ഓർക്കുന്നു വേണുചേട്ടനെ? വേണുചേട്ടനായിട്ടുള്ള ബന്ധം ഇപ്പോൾ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, പിന്നെ ഗുൽസ്ഥാനിയനാണ്, പിന്നെ ഞാൻ സോപാനത്തിൽ എത്തപ്പെടാൻ കാരണം വേണുചേട്ടനാണ്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അരുണചേട്ടൻ വീണ വായിക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ കാവലൻ സാറിൻ്റെ അവിടെ നാടകത്തിന് വീണ വായിക്കാൻ പോവുകയും ഒപ്പം വേണുചേട്ടൻ്റെ അവിടെ ക്ലാസ് എടുക്കാൻ പോവുകയും ചെയ്യായിരുന്നു. അങ്ങനെ അന്ന് ഈ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ആൾക്കാരില്ലല്ലോ സിനിമ. അപ്പോൾ ആകെപ്പാടോടെ ആ ഇന്ന വേണുചേട്ടനെ അറിയാം, ഈ ചേട്ടനെന്ന് അറിഞ്ഞപ്പോൾ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. സ്കൂളിൽ ചെറിയ നാടകങ്ങളിലും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ അരുണചേട്ടൻ്റെ പറഞ്ഞു, വേണുചേട്ടൻ എങ്ങനെയും പരിചയപ്പെടുത്തി താ, അല്ലെങ്കിൽ അപ്പം പറയാം അങ്ങനെ പരിചയപ്പെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് നിരന്തരം ഞാൻ ശല്യപ്പെടുത്തി. അപ്പം ഒരിക്കൽ അരുണചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ചേട്ടാ ഒരാൾ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ കാണാതെ തന്നെ വേണുചേട്ടൻ പറഞ്ഞു, ഇല്ല പുള്ളിക്ക് കേട്ടോ തന്നെ മനസ്സിലായി ഇങ്ങനെ അഭിനയ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അതിൽ കാര്യമില്ല, നമ്മളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞില്ല പുള്ളിങ്ങനെ ഓട്ടോമൊബൈൽ ചെയ്താണ്. അപ്പോൾ പറഞ്ഞു ആ അങ്ങനെയാണോ, അപ്പോൾ ഇതുമായിട്ട് എന്ത് ബന്ധം? അപ്പോൾ സ്കൂളിലും അല്ലാതെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ ഇപ്പോൾ വീട്ടിലെ തമാശയായാലും കൂട്ടുകാരുടെ ഇടയിൽ പറയുമ്പോഴും ആ അവനെ കൊണ്ട് അഭിനയിക്കാൻ കൊള്ളാം എന്നൊക്കെ ചുമ്മാ അവരെ നിന്നാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളെ ഒരു കാര്യം സിനിമ, ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോയിട്ട് വീട്ടുകാരെടുത്ത് ആ സിനിമ അതുപോലെ പറയുമ്പോൾ തന്നെ അപ്പം നമുക്ക് തന്നെ അറിയാം, നമുക്കൊക്കെ എന്തോ വഴങ്ങും പോലെ നമുക്ക് തോന്നും. അതെ അതെ, നമുക്ക് വഴങ്ങും പോലെ തോന്നും. അങ്ങനെ വേണുചേട്ടൻ പറഞ്ഞു, അങ്ങനെ സീരിയസ് ആയിട്ടാണ് അവൻ എടുക്കുന്നുണ്ടെങ്കിൽ അവന് ഒരു അടിത്തറ ഒരു ബേസ് വേണം, കാവലൻ സാറിൻ്റെ അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ തന്നെ ഇദ്ദേഹം തന്നെ വരട്ടി തുടങ്ങി, ഇവിടെ എല്ലാവർക്കും കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല, അവിടെ പോകുന്നതിനെ കളരി പഠിക്കണം, പിന്നെ കുറച്ച് കഥകളിയെങ്കിലും പഠിച്ചിരിക്കണം, പിന്നെ സംഗീതം ഉണ്ടായിരിക്കണം, താളം തെറ്റാതെ ശ്രുതി തെറ്റാതെ പാടാൻ കഴിയണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പിന്നെ വായന നിർബന്ധമാണ്. കാരണം ഇത് കൂടിയാട്ടം അതുപോലെ തന്നെ കാക്കരശ്ശി കണ്ണിയാറുകളി തുടങ്ങിയ പല 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 നമ്മുടെ ആർട്ട് ഫോംസൊക്കെ പറ്റി ഏകദേശം ധാരണ വേണം എന്നൊക്കെ പറയും. അങ്ങനെ എന്തു പറയാൻ, പറഞ്ഞു പറഞ്ഞു പറയുകയും നടന്ന് ഒരു പൂജവെപ്പിൻ്റെ അന്ന് സാർ ആദ്യമായിട്ട് കാവല സാറിനെ കണ്ടു. മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിരുന്നു, വരും സാർ ഞാൻ ഇവിടെ കൊണ്ട് ഒരു പൂജവെപ്പിനെ തുടങ്ങിക്കാമല്ലോ എന്ന്. അങ്ങനെ വെറ്റ ഭാഗം കൊണ്ട് സാറിനെ ഫസ്റ്റ് ഞാൻ കയ്യിൽ കൊടുത്ത് കാല് തൊട്ട് തൊഴുതു. അപ്പോൾ സാർ കാല് തൊട്ട് തൊഴുതിന് ശേഷമാണ് സാറ് കാരണം ചെയ്യുന്നത് ആരാണെന്ന് ചോദിക്കും. ഇതാണ് സാറ് ഞാൻ പറഞ്ഞ ബിജു എന്ന് പറഞ്ഞ ആളാണ്. സാറിന് ഈ ബിജു എന്ന് പറയുമ്പോൾ ബിജു വല്ല ഗോപാലകൃഷ്ണനോ രാമനോ കയറി വിളിക്കാനെങ്കിൽ ഒരു സുഖമുണ്ടായിരുന്നു. ഈ ബിജു എന്നൊക്കെ പറയുമ്പോൾ 70 മോഡലാണ്, പഴയ 70 സ്റ്റൈലിൽ ഈ ബിജു, ഷിജു, അജു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേരുകൾ. സാറിനപ്പോൾ ഞാൻ ദൈവം പേര് ഇഷ്ടപ്പെട്ടില്ലേ.
എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഇപ്പം അനുഗ്രഹം വാങ്ങിച്ചു, ഇനിയിപ്പോൾ അത് എടുക്കാൻ നിവൃത്തിയില്ല. അന്ന് തന്നെ സാറ് ഹാർമോണിയം ഒക്കെ എടുത്ത് വെച്ചിട്ട് സാപ്പാസ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സോപാനത്തിൽ വേണുചേട്ടൻ വഴിയാണ് സോപാനത്തിൽ വന്നത്. അപ്പം വേണുചേട്ടൻ സ്ഥിരം മിക്കവാറും ഇവിടെ സിനിമയുടെ ഷൂട്ടില്ലെങ്കിൽ നമ്മുടെ കളരി കൂടെ കൂടും, കൂടുകയെന്നാണ് പറയണം. അതെ അതെ, അങ്ങനെ എല്ലാവരും കൂടും. പിന്നെ സാറുമായിട്ട് നാടകത്തിനെ പറ്റിയുള്ള ചർച്ചകൾ, പിന്നെ അവസാനം ഒരു മുറുക്ക്, പിന്നെ ഒരു പാട്ട് വേണുചേട്ടൻ അങ്ങോട്ട് കൊട്ടെടുത്ത് അങ്ങോട്ട് കൊട്ടും, നമ്മളെല്ലാം കൂടെ പാടും. പിന്നെ എന്താ പറയുക, ഒരു ജ്യേഷ്ഠ പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ ഈ സർവ്വകലകളുടെയും ശാലയിൽ നിന്നാണ് പഠിച്ചിറങ്ങിയത്? അതെ അതെ, അത് നമുക്ക് അങ്ങനെ ഭാഗ്യമുണ്ട്. ഞാനും തിമില വായിക്കും, തിമില വായിക്കാൻ ഞാൻ നാടകം കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഒരുപാട് അമ്പലങ്ങളിൽ ഞാൻ കൊട്ടാൻ പോകുമായിരുന്നു. എഴുന്നള്ളത്തിനും ഞാൻ കൊട്ടാൻ പോകുമായിരുന്നു. അത് നമ്മുടെ ഒരു ഉപജീവന സൈഡ്, ഒരു വരുമാന മാർഗ്ഗമായിട്ടുള്ള. ശരിക്കും ഈ സോപാനത്തിലെ ഒരു പഠന രീതിയൊക്കെ വെച്ചിട്ട് അത് പിന്നീടുള്ള നമ്മുടെ അഭിനയ ജീവിതത്തിൽ അത് വലിയ രീതിയിൽ ഒരു സ്വാധീനം. തീർച്ചയായിട്ടും നമ്മൾ പറയും, ഇപ്പോൾ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ തന്നെയാണ് അവിടെ. കാരണം അങ്ങനെ തന്നെയാണ് നമ്മൾ അവിടെ പോകുന്നത്. വാക്കുകളുടെ ഉച്ചാരണം പോലും തമിഴിലൊക്കെ നമ്മൾ ചെന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യം സംസ്കൃതം നാടകങ്ങളാണ് കൂടുതലും. പിന്നെ രാവിലെ എണീക്കുക, കളരി പോവുക. കാരണം നമ്മൾ അഭ്യാസിയാവാൻ വേണ്ടിയിട്ടല്ല, മെയ്വഴക്കം, നമ്മൾ എങ്ങനെ ഒരു സ്റ്റേജിൽ നിൽക്കണം എന്നതിന് വേണ്ടി നമ്മൾ മെയ്വഴക്കം ഉണ്ടായിരിക്കണം. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ മോഹിനിയാട്ടം പഠിച്ചിരിക്കും, ആൺകുട്ടികളാണെങ്കിൽ കുറേ കൂടിയാട്ടത്തിൻ്റെയും മുഖത്തിൻ്റെ മുഖാഭിനയവും കണ്ണിൻ്റെ എക്സസൈസും എല്ലാം ചെയ്യിച്ചിട്ടാണ് നമ്മൾ കടലിലോട്ട് ഇറങ്ങുന്നത് തന്നെ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മളവിടെ പോയിട്ട്. ഒരു വേഷം കിട്ടാൻ തന്നെ ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ ചെറിയൊരു വേഷം കിട്ടുന്നത് തന്നെ. അങ്ങനെ പതുക്കെ പതുക്കെ പ്രധാന വേഷങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ 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 22 വർഷം അറിഞ്ഞില്ല പോയത്. അവിടെ അവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞു വേണുചേട്ടൻ്റെ വേണുചേട്ടൻ്റെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞ എടാ ഇങ്ങനെ നാടകമുണ്ട്, ഭഗവതജോ നാടകമുണ്ട്, സാറിൻ്റെ ഇതായിട്ട് നീ വരണം, നീ വൈദ്യം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ചെയ്തിരുന്ന ശിഷ്യനാണ്. ഗോപിച്ചേട്ടൻ ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്, വേണുചേട്ടൻ ചെയ്ത വേഷം ഗിരീഷേട്ടനാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ വേണുചേട്ടൻ, അപ്പം എനിക്ക് ഈ നമ്മുടെ ചെയ്ത വേഷം ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുമ്പോഴേ ഭയങ്കര പ്രയാസമാണ്, പണ്ടുമല്ല അതാണ്, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പം വേണുചേട്ടനല്ലേ ചെയ്യണേ. അപ്പം ആകെ പിന്നെ ചേട്ടാ കുഴപ്പമില്ല കേട്ടോ, ഞാൻ വൈദ്യം ചെയ്തോളാം, വൈദ്യം ഞാൻ ചെയ്തിട്ടുണ്ട്, വേണുചേട്ടൻ ഇത് ചെയ്യുമല്ലോ, ശിഷ്യം ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ വേണുചേട്ടൻ വിളിച്ചു പറഞ്ഞു, എടാ നീ എന്നെ ചെയ്യ്, എനിക്കൊരു ഒരു ആരോഗ്യത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനെ പക്ഷേ വേണുചേട്ടൻ അവിടെ വന്നു, വന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെയാണ് കയറിയത്. പക്ഷെ എനിക്ക് പേടിയായിരുന്നു, കാരണം ഞാൻ പറഞ്ഞു, വേണുചേട്ടാ അത് ഈ നമ്മൾ ഈ മാസങ്ങളോളം റിഹേഴ്സൽ ചെയ്തിട്ട് സ്റ്റേജിൽ കയറുമ്പോഴല്ല, ഒന്നാമതും എല്ലാവരും പറയും, കൂട്ടുകാരെ പറയും, നീ ഇപ്പം കള്ളച്ചോറാണ് കഴിക്കണമെന്ന് പറയും. കാരണം നീ ചുമ്മാ അവിടെ കിടന്ന് ഇങ്ങനെ കാണിച്ച് പൈസ ഉണ്ടാകുകയാണ്. നാടകം അങ്ങനെ അല്ലല്ലോ, നാടകം വളരെ നമ്മൾ കഷ്ടപ്പെട്ട് എഫേർട്ടെടുത്ത് അങ്ങനെ ചെയ്യുമ്പോഴേ ശരീരം വഴങ്ങും. അപ്പം നമ്മൾ എങ്ങനെ എടുത്തിറങ്ങിയാലും 4 കാലങ്ങൾ നിൽക്കും. പക്ഷേ ഇതല്ല, ഇത് എനിക്ക് തന്നെ പേടിയാണ്. കാരണം സ്റ്റേജിൽ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നാടകം കഴിഞ്ഞിട്ടേ പുറത്തോട്ട് വരുവുള്ളൂ. അതുവരെ നിൽക്കണം, ആട്ടമുണ്ട്, പാട്ടുണ്ട്, ഡാൻസുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പ്രധാന വേഷം ഒന്നുമില്ല, രണ്ടുപേരും, ഗിരീഷേട്ടനും ഞാനും, അന്ന് പണ്ട് ഭരതോച്ചേട്ടനും വേണുചേട്ടനും, പിന്നെ തുടർന്ന് വേറെ വേറെ ആൾക്കാർ അഭിനയിച്ചെങ്കിലും പിന്നീട് തുടർന്നിട്ട് വന്നപ്പോൾ അവസാനം എനിക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. പക്ഷേ വേണുചേട്ടൻ വന്ന ഒറ്റ ധൈര്യമാണ്. വേണുചേട്ടൻ പറഞ്ഞു, ഏട്ടാ ഞാനും സിനിമയിൽ പോയിട്ട് ഇടയ്ക്ക് നാടകം ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അതേ ഇത് തന്നെ കിട്ടണമെന്ന് വാശി പിടിക്കണ്ട. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ നമ്മൾ സാറിന് വേണ്ടി, നമ്മൾ സാറിൻ്റെ 3 വർഷം മരിച്ച് 3 വർഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ബോധം മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഈ കരകളഞ്ഞ നാടകക്കാർ ചിലപ്പോൾ നമ്മളെ ചിലപ്പം വെറുതെ വിടില്ല. അതായത് നമ്മൾ വന്നിരിക്കുന്ന നാടകം കാണാനല്ലാതെ തനിക്ക് റിഹേഴ്സിൻ്റെ കുറവുണ്ടോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല എന്ന് പറയുന്ന നാടകക്കാരുടെ സുഹൃത്തുക്കളാണ് എനിക്കധികവും പെർഫെക്ഷൻ. അതെ അതെ, അവർ പറയും അങ്ങനെ. പക്ഷേ വേണുചേട്ടൻ നിന്ന ധൈര്യത്തിലാണെന്ന് വേണുചേട്ടൻ അവസാനമായിട്ട് അന്ന് കണ്ടത്, വേണുചേട്ടൻ കണ്ടത് അപ്പോഴാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴും സോപാനത്തിൽ വന്നപ്പോഴും എന്തോ കണ്ടത്. ഇടയ്ക്ക് ഇത് പറഞ്ഞു, ഉപ്പുമുളകും കണ്ടിട്ട് പറഞ്ഞ്, സാധാരണ നമ്മൾ നാടകങ്ങൾ ഇത്രയും വർഷം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്വാഭാവിക അഭിനയം എന്ന് പറയുമ്പോൾ വലിയ പാടാണ് കിട്ടാൻ. അപ്പോൾ അത് നീ ഇങ്ങനെ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് സ്വാഭാവിക അഭിനയം നമ്മളത് കാഴ്ച വയ്ക്കാൻ നോക്കിയതൊക്കെ നാടകത്തിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നാടകത്തിന് പോകുന്ന കാഴ്ചകളുണ്ടല്ലോ, യാത്രകളും ബഹളങ്ങളും കൂട്ടുകാരായിട്ടുള്ള കളികളും ചിരികളും, അതിൽ നിന്നാണ് എനിക്ക് ഇവിടെ ചെയ്യാൻ കിട്ടിയത്. പക്ഷേ നാടകം ചെയ്യുന്ന രീതി എന്നുള്ളത് ചങ്കുറപ്പ് ഈ പറയുന്ന പോലുള്ള ധൈര്യവും നേരത്തെ പറഞ്ഞ പോലെ ഈ അക്ഷരത്തിൻ്റെ മാറ്റങ്ങളും അതൊക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടി.
പക്ഷെ അല്ലാതെ നമുക്ക് സാധാരണ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കിട്ടണമെങ്കിൽ നാടകത്തിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഒബ്സർവ് ചെയ്ത് ചെയ്ത് പഠിച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയാണ്. പക്ഷെ പിന്നെ ഇടയ്ക്ക് സംഭവം വേണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇടയ്ക്കെന്തോ ഞാൻ ടൂർ എന്തോ പോയി, ടൂർ പോയപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ മൂത്ത മകൻ ഹരിച്ചേട്ടനുണ്ട്, ഹരിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ സാറ് അന്ന് ഒറ്റയൻ നാടകം, അന്ന് ആശിഷ് വിദ്യാർത്ഥി ഞാനുമാണ് അഭിനയിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ് പുള്ളി വരും, ഇവിടെ ബിജുവിൻ്റെ വേഷങ്ങൾ നന്നായിട്ട് ചെയ്യും എന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് റിഹേഴ്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി സാർ പറഞ്ഞു, എൻ്റെ വേഷം സാറിന് കാണിച്ച് ചെയ്ത് കാണിച്ച് കൊടുത്തു. ആ ഇത് മതി, കുഴപ്പമില്ല, നിങ്ങൾ കൂടി അങ്ങോട്ട് ചെയ്തോളൂ പറഞ്ഞു. പോയപ്പോൾ നമ്മുടെ ആൾക്കാരല്ലേ നിറയെ താമസിച്ച്, ഇനിയിപ്പോൾ പുള്ളിക്കാരൻ അവിടെ വരുമ്പോൾ വലിയ നടനല്ലേ, ആശിഷ് വിദ്യാർത്ഥി വലിയ നടനല്ലേ, പുള്ളി വരുമ്പോൾ കൂടെ ആണോ, അയ്യോ വിളിക്ക് വിളിക്ക് വിളിക്ക്. ഞാൻ പറഞ്ഞു, സാറ് ഞാൻ മൂന്നാറ് നിൽക്കുക. എന്തിനാണ് മൂന്നാറ് പോയത് സാറേ? ഞാൻ സാറ് ഞാൻ ചോദിച്ചിട്ടാണ് പോയത്. ഹരിച്ചേട്ടാ ഇവിടെ ആരുടെ ചോദിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പറയണ്ട, പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. യാത്ര പകുതിയാക്കി തിരിച്ചു. ഇല്ല, ഞാൻ എല്ലാം പൂർത്തിയാക്കിയിട്ട് എല്ലാവരും പറഞ്ഞു, ഇന്ന് സാറിനെ കാണണ്ട, നാളെ കാണാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് പോയി. സാറ് എന്താ കാണിച്ചത്? പുള്ളി വരുമ്പോൾ കമ്പനി കാണിച്ചു. ഞാൻ സാറിൻ്റെ മുമ്പ് ഞാൻ ചെയ്ത് കാണിച്ചു. അത് പോയോ, എൻ്റെ മുമ്പ് ചെയ്ത് കാണിച്ചെങ്കിലായോ, അങ്ങനെ വലിയ നടനെന്ന് വിചാരമുണ്ടോ സാറിൻ്റെ ചോദിച്ചു. ഞാൻ ഇല്ല സാർ, സാറ് പറഞ്ഞിട്ടാണ് ചെയ്ത് കാണിച്ചത് പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷയില്ല, ഒരു കാര്യം ചെയ്യൂ, മാറിയിരിക്കും, വേറെ ഒരാൾ ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ സാർ എനിക്കേ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. എനിക്ക് വന്ന് എനിക്ക് സത്യപ്രണയ വിഷമം വന്നാണ് പറഞ്ഞത്. സാറ് എങ്കിൽ അങ്ങനെ ആവട്ടെ. ഞാനിങ്ങനെ പോയി, പോയിട്ട് തിരിച്ച് വിളിക്കുന്നുമില്ല, കയറി പോകാനും വയ്യ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വേഷങ്ങൾ ഓരോരുത്തർ ചെയ്യണുണ്ട്. ഒരു മാസമായി, രണ്ട് മാസമായി, മൂന്ന് മാസമായി, ആറ് മാസമായി. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ റെഡിയായി. പക്ഷെ എവിടെയെങ്കിൽ നാടകം ഉണ്ടെന്നറിയും, ദൂരെ മാറി നോക്കിക്കൊണ്ടിരിക്കും. അന്നൊരു 15 വർഷം കഴിഞ്ഞു, തിയേറ്റർ നിന്നിട്ട് 15 വർഷം കഴിഞ്ഞു. അങ്ങനെ അരവിന്ദൻ സാറിൻ്റെ ഓർമ്മ ദിവസം അന്ന് അവനവൻ കടമ്പ സംഗീത കുളകി കളിക്കുകയാണ്. ഭയങ്കര വിഷമിച്ച് സാറിൻ്റെ ജുബ്ബ തന്നെ, സാർ എനിക്ക് ഒരുപാട് ജുബ്ബ് തന്നിട്ടുണ്ട്, കുറച്ച് വലുതാവും ഞാൻ നോക്കുമ്പോൾ തരാൻ കേട്ടോ വലുതാ എന്ന് സാറ് പറയും. അങ്ങനെ പക്ഷെ ആരുടെ പൊക്കോളുണ്ട്, നമുക്കത് വെട്ടിയിടും. ഒരുപാട് ജുബ്ബ എൻ്റെ ഇരിപ്പുണ്ട്. അങ്ങനെ ജുബ്ബയൊക്കെ ഇട്ട് വലിയ താടിയൊക്കെ വളർത്തി, ഒന്നുമില്ലല്ലോ ഇങ്ങനെ വിശാലഭാവത്തെ ഇങ്ങനെ നോക്കിയിട്ടപ്പം എന്ത് കാണിച്ചട്ടെ എന്ത് അറിഞ്ഞ് പുറത്തായെന്ന്. എനിക്കും ഇതുവരെ പറ്റിയിട്ടുണ്ട്, തമ്പിൽ അഭിനയിക്കാൻ പോയപ്പോൾ സാറിനെ ഇത് ദേഷ്യപ്പെട്ടിട്ട് മാറിയെന്ന് കണ്ടോളാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് പേടിക്കുന്നു വേണ്ട, സാറിനെ പറയാം. സാറ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എവിടെ പോയിരുന്നു, ചെന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കൂ. സാറ് പറഞ്ഞു പറഞ്ഞു, ചെന്ന് മേക്കപ്പ് ചെയ്ത് കൊടുക്കൂ, നാടകത്തിന് കൊടുക്കൊണ്ടെ, ഇങ്ങനെ പറയും കൊടുക്കൊണ്ടെ. ആ എന്തിനാണ്, നാടകത്തോട് പറഞ്ഞ കേടോ രാവിലെ. അപ്പോൾ ആദ്യം കൊണ്ടുപോയത് വേണിച്ചേട്ടൻ, രണ്ടാമത് അങ്ങനെ ഇതുപോലെ തന്നെ ചോദിച്ചേട്ടന്. ഭയങ്കര കാര്യവും കാര്യങ്ങളും, സിനിമയുടെ കാര്യങ്ങളൊന്നും പറയാറില്ല ചേട്ടാ വേണിച്ചേട്ടനായിട്ട്, സിനിമയുടെ കാര്യങ്ങൾ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. വരുമ്പോഴൊക്കെ നമ്മൾ നാടകത്തിൻ്റെ കാര്യങ്ങളും ഈ പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറയും, ഓരോ ഗുരുക്കന്മാരുടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഗോപിച്ചേട്ടൻ പോയി, പിന്നെ സാറ് പോയി, പിന്നെ ഇപ്പം വേണിച്ചേട്ടൻ. തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു ശൂന്യതയാണ്, വല്ലാത്ത. നമുക്ക് ഏത് സമയം പകരം വയ്ക്കാനില്ല, ഏത് സമയം അല്ലാതെ നമുക്കെന്ത് സംശയമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആൾക്കാരാണ്, അവരൊക്കെ ശിഷ്യന്മാരാവാൻ സാധിച്ചതിനാണ് ഏറ്റവും ആ ഒരു ആ സാറിൻ്റെ ആ തട്ടകത്തിൽ നിന്ന്. അതായത് സാറ് ഞാൻ നോക്കിയപ്പോൾ വലിയ അരവിന്ദൻ സാറ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് ആരെന്ന് നോക്കിയപ്പോൾ അരവിന്ദൻ സാറാണ്. അപ്പോൾ അത്രയും ഒരു നമുക്കൊരു ഭാഗ്യം ഉണ്ടായെന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ വിഷമമുണ്ട്, കാരണം പകരം വയ്ക്കാനില്ല. ശൂന്യത ഒരിക്കലും തീർച്ചയായിട്ടും മറ്റത് എപ്പോൾ ഇടയ്ക്ക് വിളിക്കും. ഇപ്പോൾ സാറ് തന്നെയാണെങ്കിൽ 11 മണിക്ക് എവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെ ചോദിക്കളെ. അകത്ത് നമ്മളൊരു എന്താ പറയാൻ, നമ്മൾ ഈ കളിയച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു കുടുംബമായിട്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇപ്പം വേണിച്ചേട്ടൻ്റെ വിയോഗ സമയത്ത് തന്നെ ഈ ഒരാൾ മരിക്കുമ്പോഴാണല്ലോ അവരെ കുറിച്ച് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നത്. അവരെ പറയാൻ വിമുഖത കാട്ടുന്ന കാര്യം മലയാളികളുടെ ഒരു സ്ഥായിയായ സ്വഭാവമാണ്. അപ്പോൾ ഈ വേണിച്ചേട്ടൻ മരിച്ച സമയത്താണ് ഒട്ടനവധി പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്ത. മലയാളി ശരിക്കും ഇദ്ദേഹത്തിന് ഒരു അർഹിക്കുന്ന അംഗീകാരം നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് ബിജുചേട്ടൻ എപ്പോഴെങ്കിലും പേഴ്സണലായിട്ട് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അല്ല, ഞാനിപ്പം പറയുന്നത് ഇപ്പം ഇതൊരു സാധാരണ വാക്കാണ്. ഏകദേശം വലിയ കലാകാരന്മാർ ഭരിക്കുമ്പോഴൊക്കെ അർഹതപ്പെട്ടത് കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുണ്ട്, അതല്ല. ആ സാഹചര്യം അങ്ങനെയായിരുന്നു, ആ സാഹചര്യത്തിന് തിരികെ തന്നെ വേണിച്ചേട്ടൻ വന്നത്. അല്ലാതെ അദ്ദേഹം അവാർഡിന് വേണ്ടിയോ ഒന്നും അങ്ങനെ അഭിനയിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമില്ല. കാരണം എനിക്കറിയാം, കാരണം നമ്മൾ ഇവിടുത്തെ ഇവിടുന്ന് വരുന്ന ആൾക്കാരോ തന്നെയാണ്, എനിക്കറിയാം. അവരൊക്കെ അവരുടെയൊക്കെ മനസ്സും അവർ കല മാത്രമാണ് അവരുടെയൊക്കെ ലക്ഷ്യം എന്നാണ്, അല്ലാതെ അവാർഡൊന്നുമില്ല.
എത്രയോ അവിടെ മനസ്സോട്ട് എല്ലാവരും കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം കിട്ടിയ വേഷങ്ങളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടില്ലേ. അപ്പോൾ അവാർഡിൻ്റെ അല്ല, അത് എല്ലാവരും പറയും ഇനിയും കിട്ടാനുണ്ട് ഇനിയും കിട്ടാനുണ്ട് പറയും. പക്ഷേ അദ്ദേഹത്തിന് എന്ന് പറയാൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതല്ല. അത് ഗോവിച്ചേട്ടൻ പറയും, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗോവിച്ചേട്ടൻ്റെ അടുത്ത് ഒരു യാത്രയിൽ ഞാൻ ചോദിച്ചു, ഗോവിച്ചേട്ടൻ ഞാനന്ന് സിനിമ വരും, മര്യാദയ്ക്ക് നാടകം പഠിക്കാൻ കൂടെ എന്ന് പറഞ്ഞു. എന്നു വെച്ചാൽ എന്ന് പറഞ്ഞു, നീ വിഷമിക്കുന്നു വേണ്ട, നീ വരുമെങ്കിൽ നീ വരും. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോരോ ഇങ്ങനെ അവിടെ അവിടെ നമ്മൾ ടച്ച് ചെയ്തേ പോവുള്ളൂ, അതുകൊണ്ട് നമ്മൾ പേടിക്കുന്നു വേണ്ട, വരും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ എവിടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റി, എവിടെ സംസാരിക്കാൻ പറ്റി. നമ്മൾ തിരിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലോട്ട് കടന്നു വരുമ്പോൾ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾ നമുക്ക് ഈ സമാനതകളില്ലാത്ത, ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത, നമ്മൾ ഫേസ് ചെയ്തിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയത് കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി. പ്രത്യേകിച്ചും ഈ ആർട്ടിസ്റ്റുകളുടെ കാര്യം, ബാക്കിയുള്ളവർക്കൊക്കെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാം, ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. കുറേ ആർട്ടിസ്റ്റുകളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. കുറേ പേരൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു, കുറേ പേര് അങ്ങനെ തന്നെ ഇരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു അന്തരീക്ഷം തെളിഞ്ഞു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. തിയേറ്ററുകൾ തുറക്കുന്നു, വീണ്ടും ഷൂട്ടിംഗ് സെറ്റുകൾ ആഘോഷമാകുന്നു. അപ്പോൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു കാലഘട്ട മാറ്റത്തെക്കുറിച്ച്? വീണ്ടും മലയാളികൾ തിയേറ്ററിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം ഉണ്ടോ, അതോ ഈ പറഞ്ഞതുപോലെ ഒ ടി ടി റിലീസിങ്ങുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടാറാണോ പതിവ്? ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ഇപ്പം എൻ്റെ ഒരു, ഞാനൊരു സിനിമ ചെയ്തു, ഞാൻ അധികം സിനിമ ചെയ്തിട്ടില്ല, ഒരു 10-12 സിനിമ ചെയ്തിട്ടുള്ളൂ, ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങൾ, വലിയ വേഷം ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു എൻ്റെ ഇപ്പോൾ ആറ് സിനിമ ഇറങ്ങാനുണ്ട്. ഈ അഭിനയിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഇത് വലിയ സ്ക്രീനിൽ എനിക്ക് കാണണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരെയും ഞങ്ങൾ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒറ്റയുടെ കാര്യം ഇത് പറഞ്ഞ പോലെ ഡിപ്പെൻസ്, അങ്ങനെ സംഭവിച്ചു, അങ്ങനെ ആയി എന്നുള്ളതാണ്. പക്ഷേ നേരത്തെ കൂടി പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം വരും അല്ലേ. പൊതുവേ മലയാളികളുടെ ഒരു ശീലമുണ്ട് എന്ന് വെച്ചാൽ, ഈ മാറി ചിന്തിക്കുക ഇവിടെ വളരെ അപൂർവമാണ്. ഒരു കാര്യത്തിൽ സുഖം പിടിച്ചു പോയാൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കും. ഇത് ഫാമിലിയുടെ സുരക്ഷിതത്വത്തിൽ അവരുടെ ഡ്രോയിങ് റൂമിൽ ഈ സാധനം ഇങ്ങനെ കിട്ടുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ വന്നു, നമുക്ക് ഇടയ്ക്ക് ഞാൻ ഇവിടെ വീട് വെച്ചപ്പോൾ ഞാൻ ഒരാൾക്ക് പറയായിരുന്നു ഇങ്ങനെ ഹോം തിയേറ്റർ, പുള്ളി ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആ ഒരു മാസം 1400 എത്രയോ പുള്ളിയുടെ പോയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, എങ്ങനെ ആൾക്കാർ ഇതിനേക്ക് വേണ്ടി ഒതുങ്ങി എന്നുള്ളതാണ്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, ബാക്കിയൊന്നുമല്ല. പിന്നെ അവരുടെ രീതികളൊക്കെ മാറി, സ്വഭാവങ്ങൾ മാറി, അവരൊന്നിനും ഒതുങ്ങിക്കൂടി. പക്ഷേ നമ്മൾ അവരുടെ അടുത്തൊക്കെ പറയണം, അതൊന്നും ഇട്ടിട്ട് എല്ലാവരും തിയേറ്ററിലും, കാരണം നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങനെ പറയുന്നവരുണ്ട്. കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരാളുമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഈ ഒരു ശരാശരി മലയാളികളുടെ ഇത് മറ്റൊരു സ്വഭാവമാണ്. ഒരു ഞായറാഴ്ചകളിൽ അവർ ഇപ്പം കുട്ടികളും കുടുംബവും അവിടെ ഗെയിംസ് ഓണിൽ കയറുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഭക്ഷണശാലയിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ അവർക്കുള്ള ഏക ഓപ്ഷൻ സിനിമയാണ്. അത് കൃത്യമായി കാണുക തന്നെ ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, പണ്ട് ഞങ്ങളൊക്കെ ജയൻ സാറിൻ്റെയൊക്കെ പടങ്ങൾ കാണാൻ പോകുന്നത് സിനിമ മാത്രം കാണാനല്ല, ആ ആരവവും ബഹളവും ആ ഒരു കപ്പലിൻ്റെ വീട്ടിലും അവിടുത്തെ പാട്ടും ഒരുമിച്ചിരുന്ന സന്തോഷത്തിൽ ഒരു ആംബിയൻസ്, അതിനു വേണ്ടിയാണ് പോകുന്നത്. അല്ല സിനിമയ്ക്ക് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ കണ്ട് വിലയിരുത്താൻ വേണ്ടിയിട്ട് നല്ല ഞങ്ങൾ പോയത്. അതേ ആൾക്കാർ ഇന്നും ഉണ്ട്. എനിക്കൊരു 10% മാത്രമേ ഒരു സിനിമ എന്നുള്ള ഒരു ഇതുകൊണ്ട് പോയി കാണും, ബാക്കിയെല്ലാം അവർ അടിച്ചു പൊളിച്ച് യാത്ര ഉൾപ്പെടെ അവിടെ അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുക എന്നുള്ളതാണ്. ഇപ്പം ടി വിയിൽ ഫുട്ബോൾ കളി കാണുന്നത് എത്രയോ ഭയങ്കരമാണ് മൈതാനത്ത് പോയി കാണുമ്പോൾ, വേറൊരു ആംബിയൻസ് അല്ലേ. അതുപോലെ സിനിമകൾ തിയേറ്ററിൽ തന്നെ കാണണം, അതിന് വരെയും ചെയ്യുക, അതിന് യാതൊരു തടസ്സമില്ല. ആദ്യമൊക്കെ ഇപ്പം മാറും, കുറച്ചൊക്കെ സമയമെടുക്കും. സമയമെടുക്കുമെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളും എല്ലാവരും വാ നമുക്ക് പോയി രസമായിട്ട് പോയി ഇരുന്ന് ഐസ്ക്രീം ഒക്കെ കൊണ്ട് ഇങ്ങനെ കിടന്ന് സിനിമ കാണുന്നൊരു അവസരം ഇനിയിപ്പം വരും. വരുമ്പോൾ ഫുൾ ഇതിൽ നമ്മൾ വരേണ്ടത് ചെയ്യും എല്ലാവരും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് നോക്കുകയാണെങ്കിൽ, ഇപ്പം ദീപ്ചേട്ടൻ്റെ ഒരു കടന്നു വരവ് ഈ സോപാനത്തിൽ നാടക കളരിയിലൂടെ വരുന്നത്, പിന്നെ മിനി സ്ക്രീനിലേക്ക് വരുന്നു, അവിടെ നിന്ന് ബിഗ് സ്ക്രീനിൽ പോകുന്നു, ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ വെബ് സീരീസ് ഇപ്പോഴത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ നാല് മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നാടകം മുതൽ വെബ് സീരീസ് വരെയുള്ള ഒരു യാത്ര? അല്ല, എല്ലാ അഭിനയം തന്നെയാണ്, വേറെ ഒന്നുമില്ല. അഭിനയത്തിനോടുള്ള ഭ്രമം തന്നെയാണ് കൊണ്ടെത്തിച്ചത് തന്നെ. അപ്പോൾ വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എല്ലാവരും നോക്കിയപ്പോൾ എന്താണ് സംഭവം നോക്കി. അപ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യ. ഈ നമ്മൾ പണ്ട് ഒന്ന് ഈ ആടിയ കാലും പാടിയ വായും വെറുതെ ഇരിക്കാനുള്ള സംഭവമേ ഇല്ല. നോക്കിയപ്പോൾ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലോട്ട് മാറി, കുറച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി വെബ് സീരീസ് ചെയ്തു. അത് നമ്മുടെ ഇതുവരെ ചെയ്തതിൻ്റെ ആൾക്കാർ ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതും നന്നായിട്ട്
അത് പിന്നെ കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ വെബ് സീരീസ് ആണ് പ്രചാരത്തിൽ സിനിമയെക്കാളും സിനിമകൾ മുടക്കിലാണ് വെബ് സീരീസിൻ്റെ നിർമ്മാണം. അതെ 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 അത് സിനിമ പോലെ തന്നെ ചെറിയ ബഡ്ജറ്റ് കൊടുക്കാം, കൂടുതൽ മുടക്കി എടുക്കാം. അത് വെബ് സീരീസ് അതുപോലെ തന്നെ ചെറിയതിലുണ്ട്, കൂടുതൽ മുടക്കി എടുക്കുന്നവരുണ്ട്. ഇപ്പം എന്ത് ബിജു ചേട്ടൻ വളരെയധികം സെലക്റ്റീവാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്. കാര്യം അവസരങ്ങൾ ഒരുപാട് കിട്ടിയേക്കാം, എന്നാലും താങ്കളത് മാറി നിന്ന് സെലക്ട് ചെയ്തു എനിക്ക് പറ്റുന്ന റോളാണ് ഇത് മാത്രം തോന്നി ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായമാണ്. കാരണം നമ്മൾ ഇപ്പം ഇവിടെ ഇരുന്ന് തന്നെ ഈ കൊറോണ സമയത്ത് തന്നെ അല്ലാതെ തന്നെ ചെറിയ ചെറിയ പടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വിളിക്കും. അപ്പോൾ നമ്മളൊരു പടങ്ങൾ ഒരു 6-7 ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയും കഥ ചെല്ലവർ ചോദിക്കും, ഇല്ല കഥ കേട്ടാലേ. അപ്പോൾ ഞാൻ പറയും കഥ കേൾക്കുന്നത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയണം. നിങ്ങളൊരു വേഷം തരും, ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആ വേഷം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ വേഷവും എനിക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു വലിയ വിശ്വാസമൊന്നുമല്ല. എനിക്ക് ഒതുങ്ങുന്ന വേഷങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന വേഷങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് വേഷങ്ങൾ, അല്ലെങ്കിൽ ഈ വേഷം ചെയ്താൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും, ഞാൻ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ കഥ കേൾക്കുന്നത്. അല്ല കഥ കേൾക്കാതെ ഓടിപ്പോയി വെച്ചിട്ട് കഥ അറിയാതെ ആടിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് കഥ കേൾക്കും. പിന്നെ സെലക്റ്റീവ് എന്ന് ഞാൻ ആണ് ഒരുപാട് പടങ്ങൾ ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ട്, വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയതെങ്കിലും നല്ല കഥാപാത്രങ്ങളുണ്ടോ അങ്ങനെ വേണ്ടെന്ന് വെച്ചത്? അല്ലല്ല, അങ്ങനെ പോയിട്ടില്ല. പിന്നെ അനുഗ്രഹീതൻ ആൻ്റണിയിൽ ഞാൻ തന്നെ പാടി ഒക്കെ ചെയ്തിട്ട് പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അത് വന്നില്ല. അല്ല ഞാനല്ല, എനിക്ക് ഇവരും വേറെ ആരാണ് ചെയ്തത്, ജാഫർ നമ്മൾ ജാഫറ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഒരു പടം ഇദ്ദേഹത്തിൻ്റെ ഫ്രൈഡേ ഫിലിംസിൻ്റെ വിളിച്ചിട്ട് വിജയ്ബാബു, അത് എനിക്ക് പോകാം. നമ്മളായിട്ടൊരു പെൻഡുലം സിനിമയിൽ ഞങ്ങൾ സംസാരിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഡയറക്ടറും നമ്മുടെ ആടിറ്റൂൻ്റെ ഡയറക്ടറാണ്, അദ്ദേഹത്തിനെ എവിടെ നിന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല കേട്ടോ, അടുത്ത പടം നമുക്ക് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എനിക്ക് അവരുടെ പടങ്ങൾ കാണുമ്പോഴേ, പക്ഷേ വിളിച്ചാൽ പോകാൻ പറ്റില്ല, ഈ പ്രിയൻ ഓട്ടത്തിലാൻ്റെ സെറ്റിലായി പോകും, അങ്ങനെ പടങ്ങൾ പോവും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പക്ഷേ വിഷമമുണ്ട്, ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. ഇപ്പോൾ ഈ ഡയറക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മലയാള സിനിമയിൽ പണ്ട് നമുക്ക് ഈ തലതൊട്ടപ്പുമാരായുള്ള കുറച്ച് ഡയറക്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഓരോ സിനിമയ്ക്കും പുതിയ പുതിയ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരുന്നു, യങ് ജനറേഷനിൽ പെട്ട. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു പുതിയ സമൂഹത്തെ? അയ്യോ ഭയങ്കര ഒരു രക്ഷയില്ല, കാരണം അവരെല്ലാം നോക്കിയും കണ്ട് പഠിച്ചിപ്പോൾ അവർക്ക് തന്നെ അറിയാൻ ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് വരുന്നത്. ഇപ്പോൾ അത് വളരെ കുറച്ച്, ഞാൻ വിചാരിച്ചു അങ്ങനെ അറിയുമ്പോൾ കാവല സാറിന് തിയേറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക്. ഇപ്പോൾ ബേണിച്ചേട്ടൻ മരിച്ചപ്പോഴാണ് പിന്നെ അയ്യോ ഇതൊക്കെ ഇത്ര ഇത് ഇങ്ങനെ ഗോജേട്ടൻ മരിച്ചപ്പോഴാണ് അയ്യോ ഇത് ഈ നാട്യശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഇവരൊക്കെ ഇതിലോട്ട് ഇറങ്ങി എന്നുള്ള പിന്നെയാണല്ലോ വരുന്നത്. ഇതൊന്നും ഇവർക്ക് എല്ലാം അറിയാം, അവർക്ക് ഈ പുതിയ ആൾക്കാർക്ക് അറിയാം ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവരെ ഉള്ളിലുള്ള സാധനം പുറത്തുകൊണ്ടുവരുന്നത്, എല്ലാം അറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹോം. കാര്യം ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടൻ, അതെ അയ്യോ ആ ഇന്ദ്രൻസ് എന്ന് പറഞ്ഞ നടനിൽ എന്ത് ഊറ്റി എടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയുള്ള സംവിധായകരുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇവരുമായിട്ട് ഈ ന്യൂ ജനറേഷൻ. നമ്മൾ ആന്റണി സോണി, സേരാബാനുവിൻ്റെ ഡയറക്ടർ ആന്റണി സോണി, അതിലെനിക്ക് നല്ല വേഷം. അത് പുള്ളി തന്നെ പ്രിയ തന്നെ ഓട്ടത്തിലാണെന്നുള്ളതിൽ പിന്നെ അധികം എന്താ പറയുക, പിന്നെ എല്ലാം ചെറിയ പുതിയ ആൾക്കാരുടെ ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ. ജിബൂട്ടി ആയിരുന്നാലും അത് ഉപ്പുളുവിൻ്റെ ഡയറക്ടറായി കംഫർട്ടബിൾ സോണിലാണ് അവർ കൊണ്ടുപോകുന്നത്. മറ്റൊരു കാര്യം താങ്കളുടെ ഡയലോഗ് ഡെലിവറിയെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. ഒരുപക്ഷേ ഈ തിരുവനന്തപുരം ഭാഷ അത് വികലമാക്കാതെ കൃത്യമായി ഉപയോഗിച്ചിട്ടുള്ള ചുരുക്കം ചിതറേ ഉള്ളൂ. ഒന്ന് അമ്പിളിച്ചേട്ടൻ ആദ്യം പറയാം, ഉടുപ്പരാമച്ചി എന്ന് കൃത്യമായിട്ട് ആ ജഗതി സ്ലാങ്ക്, തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗമായ ജഗതി സ്ലാങ്ക്. അത് അതിനുശേഷം സുരാജും അത് പ്രചാരത്തിലെത്തിച്ചു. അതിനുശേഷം ഒരുപക്ഷെ വിജു ചേട്ടനാണ് അത് കൃത്യമായി വികലമാക്കാതെ ഈ തിരുവനന്തപുരം. അത് ശരിക്കും ചേട്ടൻ്റെ തനത് സംസാര രീതിയാണോ? നമ്മുടെ ഭാഷയെ നമ്മുടെ ശൈലിയൊക്കെ ഒരുമിച്ച് അടങ്ങണം. നമ്മുടെ തിരുവനന്തപുരം ഭാഷ, നമ്മുടെ ശൈലി എന്താണ്? പോയിട്ട് വരട്ടെ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പോയിട്ട് വരട്ടെ ഇന്ന് ചോദിക്കേണ്ട ഫോർമലാവും. അവിടെ എന്തോ ഉണ്ട്, അത് സാധിച്ചു ഞാൻ തിരിച്ചു വരാം. ഇത് എനിക്ക് വേറെ ഇപ്പം തൃശ്ശൂരോ അല്ലെങ്കിൽ വേറൊരു ഭാഷയിലോ ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അത് വേറെ തൃശ്ശൂർ ഭാഷ കേൾക്കാൻ വേറൊരു രസമാണ്, സുഖമാണ്. പക്ഷേ തിരുവനന്തപുരം ഭാഷ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ശൈലി, നമ്മുടെ ജീവിത രീതികൾ ശൈലികളായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ ഇതായിരിക്കും നമ്മൾ. അതുകൊണ്ടായിരിക്കാം എല്ലാവരും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ല കാസർഗോഡുള്ളവരും പറയുന്ന ആ കൊള്ളം കെട്ടെന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അതെ, റിലേറ്റ് ചെയ്യുന്നുണ്ട്. അതെ.
അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. ഇപ്പം താങ്കൾ ചെയ്ത ഉപ്പും മുളകും ആ സീരിയൽ, അപ്പൊ അതിൽ ത്രൂ ഔട്ട് അത് ശരിക്കും സംവിധായകന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ആ ശൈലി, അതോ താങ്കൾ തന്നെ പറഞ്ഞതാണോ ആ ശൈലി മതി എന്ന്? അല്ല, ഞാൻ ട്രിവാൻഡ്രത്തിൻ്റെ അതിന് മുമ്പേ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു അഭിനയിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെന്നപ്പോൾ സാറിനെ പറഞ്ഞ ട്രിവാൻഡ്രം മതി, നീ കൂടുതൽ വൾഗറാക്കരുത്, എൻ്റെ എന്നാന്ന് പറയണ്ട, നമ്മുടെ അപ്പം നിൻ്റെ ഒരു രീതി ഉണ്ടല്ലോ. താങ്കളുടെ ചുവട് പിടിച്ച് അതിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും തിരുവനന്തപുരം സ്റ്റാൻഡിലോട്ട് സംസാരിച്ചിട്ടുണ്ട്. കുട്ടികളും എറണാകുളവും കാസർഗോഡും പാലക്കാടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ട്രിവാൻഡ്രം സംസാരിച്ച് അവരെല്ലാം കൂടെ വേറൊരു ഭാഷയായി ഉപ്പുമുളകില്. അല്ല, അത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ ആ സീരിയലിന് അത്ര ജനകീയമാക്കി. സിറ്റ്കോം വേണം, സീരിയലായിട്ട് ആരും ബന്ധമില്ല, സീരിയൽ പോലത്തൊന്നും ഒരു ബന്ധമില്ല. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കും, എപ്പോഴും കാവല സാറ് പറയും പഠിച്ച് മറക്കുക, ഇതിന് പുതിയതുണ്ടാക്കുക എന്ന് പറയും. ഇതുപോലെ നമ്മൾ ഇത് സ്ക്രിപ്റ്റ് പഠിക്കും, പഠിച്ചിട്ട് നമ്മൾ പുതിയതൊന്നുണ്ടാക്കും. അതായത് മീൻസ് ഒട്ടും സോപാനത്തിൻ്റെ അത് തന്നെയാണ് സാറ് പറഞ്ഞ വാക്ക്, കാവല സാറ് പറഞ്ഞ വാക്ക് തന്നെയാണ്. പഠിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് തന്നെ ആവുള്ളൂ, വേറെ ഒന്നും ആവില്ല. ഒരു കാര്യം ഒരു പ്രോമിറ്റ് ചെയ്ത ഡയലോഗ് പഠിച്ചിട്ട് അതുപോലെ പറഞ്ഞാൽ അതേ ആവുള്ളൂ. അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും അതിനൊരു എനിക്ക് ഇവരെ വേറെ ആരും മതി, എവിടെയും പ്ലേസ് ചെയ്യാം. മറ്റത് നമ്മുടെ എനിക്ക് ഇവരെ ഇങ്ങനത്തെ ഒരാളെ പ്ലേസ് ചെയ്ത് വേറെ അയാളുടേതായിരിക്കും, എൻ്റെതായിരിക്കില്ല ഒരിക്കലും. അപ്പോൾ എനിക്കവിടെ പ്രത്യേക മാർക്കുണ്ട്. അതുകൊണ്ട് അത് ഇങ്ങനെ നമ്മൾ അത് ഈ സിറ്റ്കോം പരിപാടിക്ക് മാത്രമേ പറ്റൂ, സിനിമയ്ക്ക് പറ്റില്ല, സീരിയലും പറ്റില്ല. സിനിമയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഡയറക്ടർ ഉണ്ടായിരിക്കും, ഇടയ്ക്ക് കൊടുക്കുന്ന നിശബ്ദത പോലും ഭയങ്കര അർത്ഥമാണ്. സീരിയലിന് വ്യക്തമായ കാഴ്ചപ്പാട് ഡയറക്ടർ ഉണ്ടായിരിക്കും, സിനിമയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കും, നാടകത്തിൽ വ്യക്തമായ കാഴ്ചപ്പാട്. മറ്റേതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനൊരു ഘടകമായി നിൽപ്പുണ്ട്, ഇതിനങ്ങനെ അല്ലല്ലോ. അല്ല, ഇതിൻ്റെ ഒരു ഒരു കഥയുടെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഡയറക്ടർ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങൾ നമ്മളവിടെ ചെയ്യുന്നത്. പക്ഷെ സിറ്റ്കോം ഇതിൽ അതല്ല, എങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ പെർഫോം ചെയ്യുമോ അതാണ് ഡയറക്ടർ പിടിച്ചെടുക്കുന്നത് തന്നെ. അതെ, നമുക്ക് ഡയറക്ടറോട് ചിന്തിക്കാതെ ഇരുന്ന് നമ്മളിങ്ങനെ കൊണ്ടുപോകും. പക്ഷേ അതെല്ലാം പെർഫെക്ഷൻ ആയിരിക്കണം, വ്യക്തമായിരിക്കണം, അത് മാത്രമാണ് ഡയറക്ടറിൻ്റെ അവിടെ ജോലി എന്ന് പറഞ്ഞത്. സ്ക്രിപ്റ്റായിട്ട് നന്നായിട്ട് എഴുതും, നമ്മളതിനെ പഠിച്ച് നമ്മുടെ രീതിയിൽ ചിലപ്പോൾ ക്ലൈമാക്സിനെ മാറിപ്പോകും. അതെ, ചെയ്ത് വരുമ്പോഴേ ഒരുപാട് മാറിപ്പോകും. ചിലപ്പോൾ ഒരു സീന് നമ്മൾ എടുക്കുന്നതിന് പകരം ഒറ്റ സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ഇമ്പ്രൂവൈസ് ചെയ്യണം തോന്നണമെങ്കിൽ നമ്മൾ അതും കൂടെ കയറി പറഞ്ഞിട്ട് കറക്റ്റ് രണ്ടാമത്തെ സീനിലോട്ട് കയറിപ്പോകും, നമ്മളൊന്നും അറിയില്ല. ഇത് ചെയ്ത് ചെയ്ത് രണ്ടാമത്തെ സീൻ എന്താണെന്നുള്ളത് നമ്മൾ ചെയ്ത് അഭിനയിച്ച് കഴിഞ്ഞിരിക്കും ബാക്കിയുള്ള. അപ്പോൾ ഒരു കഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതായത് അത് ഇത് സിനിമയ്ക്ക് എന്തുമാത്രം പ്രയോജനമാകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉപ്പുമുളകിനെ കുറിച്ച് ഇപ്പം താങ്കളിവിടെ സ്ക്രീൻ ഷെയർ ചെയ്ത നിഷ ചേച്ചികളെ ഉപ്പുമുളകിനെ കുറിച്ച് നമ്മൾ അല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമോഷണലാവും. കാര്യം അതിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളെ കുറിച്ച്, ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും അറ്റാച്ച്മെന്റും ഉണ്ടോ? അല്ല, കുട്ടികളായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം എന്തറിയാം അവർക്ക് അവരുടെ രീതിയിൽ എന്തിനാ പാർക്കുട്ടി ഇപ്പം ഇത് നമ്മളെ പ്രൊമോ ഷൂട്ട് ചെയ്യാൻ പോയി അടുത്ത ചാനലിന് വേണ്ടി എന്തോ ചെയ്തപ്പോൾ മറുപടി ഒരു ടൈം കൊണ്ട് തോന്നി ഒന്നുകൂടെ ഞാൻ ഇവിടെ നിന്ന് നടക്കാം, ഇവിടുന്ന് എടുത്തോ, അവിടെ നിന്ന് വേണ്ട, ഇവിടുന്ന് എടുത്തോ, അവർക്ക് അന്തം വിട്ടുപോയി. ടെക്നിക്കലി അവർ പഠിച്ചു കഴിഞ്ഞു. ഇത് ഞാൻ കുട്ടി രണ്ട് ഒരു മണി വരെ എന്തോ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി തട്ടി വിളിക്കും, ആ ഓക്കെ ഓക്കെ, ആളായി. അപ്പോൾ ഈ ഓരോരുത്തർ കാഷ്വൽ മീശയൊക്കെ വന്നു, അല്ലാത്ത സൗണ്ടായി. ഞാനിപ്പോൾ ഈ ഇത് കഴിഞ്ഞിട്ട് അവനെ പോയി കാണുമ്പോൾ ബാക്കിൽ നിന്ന് തട്ടി അജ അജ എന്ന് വിളിക്കും എല്ലാവരും. എപ്പോഴും ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് വിളിക്കും അജ, ഞാൻ വേറെ ആരോ സെറ്റില്ല നോക്കി മീശയൊക്കെ വെച്ചിട്ട് നിൽക്കാൻ എല്ലാവരും. പിന്നെ ലച്ചുവിന് ഇപ്പോൾ അമ്മ മരിച്ചില്ല, അപ്പോൾ എല്ലാവരെയും കൂടെ ആശ്വസിപ്പിക്കാനും ഞാൻ പറഞ്ഞു, ഞാൻ ഇനി വിഷമിക്കേണ്ട, വിഷമിക്കേണ്ട പറഞ്ഞ കാര്യമില്ല, നമ്മൾ ഇനിയിപ്പോൾ ഒന്നാം തീയതി തൊട്ട് അടുത്ത ഷൂട്ട് തുടങ്ങും, അപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അത് വേറെ ഒരിടത്ത് കിട്ടുന്നതല്ലെന്ന് തോന്നുന്നു, ഈ അഞ്ച് വർഷം ഒരുമിച്ച് ഒറ്റയ്ക്ക്. അതെ, ഒരു സിനിമ സെറ്റിൽ പോലും സീരിയലിൽ ചിലപ്പോൾ അഞ്ച് വർഷം പോകുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും എല്ലാ ദിവസവും കാണുന്നില്ല, രാവിലെ മുതൽ വൈകുന്നേരം അതൊരു പ്രത്യേക അനുഭവം. അതെ അതെ. മറ്റൊരു കാര്യം, ഈ മാറുന്ന നമ്മുടെ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കൊറോണ കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് ഇതിനെക്കുറിച്ചാണ് പലയിടത്തും പല രീതിയിലാണ് നമുക്കിതിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്തിൽ പല രീതിയിലുള്ള കഷ്ടങ്ങളുണ്ട്. ഒരു വശത്ത് പ്രൊഡ്യൂസർമാർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, പ്രൊഡ്യൂസർ ഞാൻ പറഞ്ഞില്ല, യൂണിറ്റ് അംഗങ്ങൾ. അതെ, ഞാനിപ്പോൾ സിനിമയിൽ പോയിട്ട് ഈ ഒരു ലൊക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ പറയും അയ്യോ ഞാൻ അവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ചിലപ്പോൾ റൂമിൽ നാലോ അഞ്ച് ദിവസം വെറുതെ ഇരിക്കുകയാണ്, ആരും കുഴപ്പമില്ല. അപ്പോൾ അത്രയും പ്രൊഡ്യൂസറിന് നഷ്ടമാണ്, കാരണം ഇത് മാറി വരുന്നവരെ നമ്മൾ വേറെ സീൻ എടുക്കുകയും പിന്നെ ഇത് തിരിച്ചിലോട്ട് വരികയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പ്രൊഡ്യൂസറിന് ഭയങ്കര വിഷമമാണ്, പക്ഷെ അതിനനുസരിച്ച് ആർട്ടിസ്റ്റ് നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇപ്പോൾ അറിയാമല്ലോ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്, എല്ലാ ആർട്ടിസ്റ്റുകളും
അവർക്ക് തോന്നുന്ന അവരുടെ മനസ്സിലുള്ള ഇപ്പം നസീറിൻ്റെയോ അല്ലെങ്കിൽ സത്യൻ്റെയോ മധുവിൻ്റെ കാലത്തൊന്നും അവർക്ക് അങ്ങനെ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അങ്ങനെ ഒരു വേദി ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ദൂരദർശനോ ആകാശവാണിയോ മൈക്ക് കൊണ്ടുവച്ചാൽ മാത്രമെന്ന് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, അവരുടെ ഉള്ളിലിരിപ്പ് എന്തായാലും തുറന്നു പറയാൻ പറ്റും. താങ്കൾ പക്ഷേ അത്രത്തോളം ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവായി കണ്ടിട്ടില്ല, ഈ വിവാദങ്ങളിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് ശ്രമിക്കാറുമുള്ളത്. അല്ല, എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു ഈ പറഞ്ഞ രീതിയെ? നമ്മൾ പറയില്ലേ ഇപ്പം പറഞ്ഞ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയും പോലെ നല്ലൊരു കാര്യമായിരിക്കും നമ്മൾ ഇടപെടുമ്പോൾ. പിന്നെ ഇയാൾക്ക് പിന്നെ വലിയ പണ്ടുണ്ടല്ലേ, ഒരു പാവപ്പെട്ട നടൻ ഒരു റോഡിൽ കുഴി കിടക്കുന്നുണ്ട് മണ്ണിട്ട് മൂടിയപ്പോൾ ഇയാൾ ആരായിട്ട് ഇയാളെന്താ അങ്ങനെ ചോദിക്കുന്ന സമൂഹത്തിനോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ കഴിവതും ഈ പ്രതികരണം എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ പ്രതികരണം ഞാനും കുറച്ച് ഉപ്പുമുളകിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ സ്ക്രിപ്റ്റിനെ ഞാൻ തിരുത്തിയിട്ടുണ്ട്, എനിക്ക് പറയേണ്ട കാര്യം ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അല്ലാതെ പറ്റിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതാണ് അല്ല ഞാൻ ഡയറക്റ്റ് ഇന്നത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കയ്യിലുള്ള മാധ്യമത്തിലൂടെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഞാൻ അങ്ങനെ ഒന്ന് പറയേണ്ട ആളുമല്ല, ആയാലും ഇതൊക്കെ തന്നെ ഇങ്ങനെ സന്തോഷിച്ച് പോകണമെന്നുള്ളതല്ലാതെ ആൾക്കാരെ രസിപ്പിക്കുക സ്വയം ഒപ്പം നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതല്ലാതെ കഴിഞ്ഞിട്ട് ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് അത് ഇപ്പോൾ വില പാടില്ല, അത് പാടില്ല, നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഒന്നും പറയില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രോജക്റ്റുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു. അതെ അതെ. ഇനിയിപ്പോൾ അടുത്ത് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന പുതിയ പ്രോജക്റ്റുകൾ? അത് സിനിമ, ഒരു ഉപചാര ഉറ ഗുണ്ടാജി എന്നൊരു സിനിമയുണ്ട്. പിന്നെ ലൈക്ക, ഞാൻ നിഷാസാരങ്ങളായിട്ട് പ്രധാന വേഷത്തിൽ തമിഴിലെ നാസർ സാറ്, ബൈജു ഒക്കെ ഉണ്ട്. പിന്നെ ജിബൂട്ടി പോയി ആഫ്രിക്കയിൽ പോയിട്ട് പടം ചെയ്തു, അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ നീരജുമായിട്ട് കാ എന്നൊരു സിനിമ, പിന്നെ പെൻഡുല എന്ന് പറഞ്ഞൊരു ഫിലിം, അങ്ങനെ കുറച്ച് സിനിമകൾ ഇറങ്ങാറുണ്ട്. പിന്നെ ബാക്കി കഥ കേട്ട സിനിമകളെല്ലാം കാരണം വലിയ പ്രൊഡ്യൂസേഴ്സും നല്ലത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ തേടി വരുന്നത്, അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ചെറിയ ബഡ്ജറ്റിൽ വരുമ്പോൾ അവരുടെ ബിസിനസ്സുകാരായിരിക്കാം. പക്ഷേ ഈ കൊറോണ വന്നതിന് ശേഷം അവരുടെ ബിസിനസ്സൊക്കെ പോയി, ബാക്കി നീക്കിയിരിപ്പൊന്നുമില്ല. മറ്റേ വലിയ വലിയ പടങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്താൽ അവർ കറക്റ്റ് എന്തൊക്കെ വന്നാലും ഇത് കഴിയുമ്പോൾ അവർ നടത്തും, അതിനുള്ള ഫണ്ടുണ്ട്. അല്ലാതെ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്തൊക്കെ വന്ന് ഒരു 10-15 ദിവസം ഡേറ്റ് ചോദിക്കുമ്പോഴും ഒക്കെ ആണെങ്കിൽ അത് ഈ സംഭവം കൊറോണ കൊണ്ട് മാറാൻ ഒരുപാട് സാധ്യത. സിനിമ മാത്രമല്ല മാറിയത്, ഇഷ്ടംപോലെ ഷോസ് പോയി. അതെ അതെ, ഷോ പോയി, ഉദ്ഘാടനങ്ങൾ പോയി. പൈസ ഉദ്ഘാടനം എന്ന് വെച്ചാൽ പൈസ ഒക്കെ ഉണ്ടാക്കുന്നതല്ലേ നമുക്ക് ഈ പറയും പോലെ ആർട്ടിസ്റ്റുകളുടെ നിലനിൽപ്പ് തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. പിന്നെ അതുകൊണ്ട് ഇത് നമ്മളെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. ശരിക്കും ഇപ്പം ഈ പൊതുവെ നമ്മൾ പറയാറുണ്ട് ഈ കൊറോണ കഴിഞ്ഞപ്പം മനുഷ്യനൊരു പാഠം പഠിച്ചു, ഇനിയെങ്കിലും മാറാൻ അങ്ങനെ തോന്നുന്നു. ഇല്ല, പഠിക്കത്തേ ഇല്ല. എന്തെല്ലാം ഇതെങ്കിലും മഹാമാരികൾ വന്നിട്ടില്ലേ, ആ സമയം നമുക്ക് പ്രശ്നമാണ് വരും. ഇന്നില്ല ഒറ്റക്കെട്ടെന്ന് പറയും, ഇന്നില്ല. കാരണം നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ വലിയ യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും. എല്ലാം നമുക്ക് തരുന്നുണ്ട്, ഭയങ്കര രസകരമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ ദേശീയം ഭക്തി പറഞ്ഞാൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ്. അതെ അതെ. ഇല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയ്യോ പിന്നെ അപ്പോൾ നമ്മൾ ചിന്തിക്കും. അല്ല, സദാസമയം ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ. ഞാനിപ്പോൾ പുറത്ത് ഞാൻ കാവല സാറിൻ്റെ നാടകങ്ങളിലൊക്കെ പോയപ്പോൾ ഇന്ത്യയുടെ ദേശീയകരമായി എനിക്കറിയാതെ കണ്ണു നിറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ വേറെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചെയ്യുകയാണെന്നുള്ളൊരു സംസ്കൃത നാടകം, അങ്ങനെ വികാരമാണ്. അത് ആ വികാരം അവിടെ പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് അത്രത്തോളം കിട്ടുന്നില്ല. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളർന്ന ചുറ്റുപാടായിരിക്കാം, നമ്മൾ കണ്ടു വളർന്ന ആൾക്കാരായിരിക്കാം, അല്ലാതെ ഒന്നുമല്ല. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ പണ്ട് നമ്മൾ അഭിമാനം കൊണ്ടിരുന്നു 44 നദികളുള്ള സംസ്ഥാനത്ത് ജീവിക്കുന്നവരാണ്. അതെ, ഇപ്പം 44 നദികളെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഒറ്റരാത്രി എണ്ണം പറഞ്ഞ ഒരൊറ്റ നദി മതി. അപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. ചേട്ടൻ, ഇനിയും മനസ്സിൽ സൂക്ഷിക്കുന്ന ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്വപ്ന കഥാപാത്രം അത് ഏത് രീതിയിലുള്ളതാണ്? ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് ഈ പറയുന്ന പോലെ അഭിനയിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ അത് തന്നെയാണല്ലോ അവിടെ ചെയ്തത്. നാടകത്തിൽ നിന്നപ്പോഴും ആ സിനിമയിൽ അല്ലെങ്കിൽ ഈ ഉപ്പുമുളക് എന്നൊരു സംഭവം ഈ 5 വർഷം ഒന്നും പോകുന്ന ആരും വിചാരിച്ചില്ല. അതെ അതെ അതെ, ഒരു മനുഷ്യനും വിചാരിച്ചില്ല. അപ്പോൾ എൻ്റെ സെക്രട്ടറിയായിട്ട് സുരേഷ് ബാബു പറയും, നീയല്ലേ പറഞ്ഞത് ഇതിപ്പോൾ ഉറക്കമില്ല, വീട്ടിൽ ആകപ്പെടെ 2 ദിവസമേ വരുള്ളൂ, 20-22 ദിവസം ഷൂട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് വേറെ അതിന് വല്ല പരസ്യം കാണും. അപ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞത് ഈ കൊറോണ എല്ലാം തെറ്റിച്ചുള്ളത്, അല്ലെങ്കിൽ പിന്നെയും പോയാൽ ഇനി എനിക്കാണ് അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊരു അങ്ങനെ ഇങ്ങനെ ഇന്നൊരു കഥാപാത്രം ചെയ്യണം അങ്ങനെയൊന്നുമുള്ളല്ലോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ നാടകത്തിന് 22 ദിവസം നിന്നു എന്നുള്ളൂ
സത്യം തന്നെയാണ്. പിന്നെ ഈ സിനിമ എന്നുള്ളൊരു മേഖലയിൽ ഞാൻ കാലെടുത്ത് വച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താണെന്നാലും മനസ്സിൽ കുറേ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഒരു നല്ലൊരു ആക്ടറാവണം, ഇനിയും ഒരു നമ്മളൊന്നും ആയില്ലല്ലോ, ഒന്നും ആയിട്ടില്ല. നമ്മൾ കാവല സാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കയ്യില്ല. പക്ഷേ ഇത്രത്തോളം എത്തിയെന്ന് പറഞ്ഞാൽ സോപാനം തന്നെ. അല്ല, ഈ പറഞ്ഞതുപോലെ നമ്മുടെ സൂപ്രധാരങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ഷെയർ ചെയ്യാൻ ഒരു അവസരം ഇല്ല. മമ്മൂക്ക നമ്മുടെ ഉപ്പുമുളകം കണ്ടിട്ട് തൊട്ടപ്പുറത്ത് സെറ്റിൽ വന്നപ്പോൾ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. വലിയ കാര്യമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ 18-ാം പടിയിലൊക്കെ ഞാൻ അദ്ദേഹത്തിന് കസിനായിട്ടൊക്കെ അറിഞ്ഞു. ലാലേട്ടനാണെന്ന് പിന്നെ കർണഭാരം നാടകത്തിൽ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞതുപോലെയാണ്, നേരത്തെ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഓർത്തതുമതാണ്, ഈ സിനിമ കുറേ അഭിനയിക്കും, ഇടയ്ക്ക് വന്ന് ഒരു നാടകം മനസ്സുഖം എനർജിയാണ്, അത് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെ, അതെ, അതെ. അപ്പോൾ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഇത്രയും കാര്യങ്ങൾ, ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്, അതിനിടയിൽ നിന്നുകൊണ്ട് പങ്കുവച്ചതിന് നന്ദി. ഇനിയും ഈ പറഞ്ഞതുപോലെ കൊറോണയൊക്കെ മാറി ആർട്ടിസ്റ്റുകളുടെ ഒരു സുവർണകാലം, ആ നേരത്തെ പറഞ്ഞതുപോലെ ഈ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാകുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ആധികാരികമായിട്ട്. അങ്ങനെ തന്നെ ആകട്ടെ, അങ്ങനെ ആകട്ടെ, നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, നമസ്കാരം.